പത്തനംതിട്ട റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാർ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികൾ പോലീസ് കണ്ടെത്തി. 24 വാർത്തയെ തുടർന്നായിരുന്നു പരിശോധന. ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ അറിവോടെയെന്ന് ഗ്രോ ബാഗിൽ കഞ്ചാവ് വളർത്തിയതെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ഫോറസ്റ്റ് വാച്ചർ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്ലാച്ചേരി സ്റ്റേഷനിൽ കഞ്ചാവ് വീട് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചത്? പഴയ കെട്ടിടത്തിൻ്റെ പുറകിൽ. എത്ര ചെടി വെച്ചിട്ടുണ്ട്? കിളുത്ത് വന്ന. എത്ര എണ്ണം വെച്ച്? 10-3 എണ്ണം വെച്ചോ? ഇല്ല, 40 എണ്ണം വെച്ച്. എത്ര വലിപ്പത്തി വെച്ചു? വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, എത്ര കാലമായി അത് തുടങ്ങിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പൂർണ്ണ വിവരം തയ്യാറാക്കി നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ച് വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയ്ക്ക് ശേഷം കുറ്റവാളിയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ കുറ്റവാളിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ശ്രീ ശ്രീകുമാറിന്റെ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും. ശ്രീത്ത്, ഇറാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ ഗ്രോ ബാഗിൽ നട്ടുവളർത്തിയ ഈ കഞ്ചാവ് ചെടികൾ പിടിച്ചെടുത്തു പോലീസ് എന്ന് പറയുന്നു. നമ്മൾ നൽകിയ വാർത്തയെ തുടർന്നാണ് ആ പരിശോധന അവിടെ ഉണ്ടായതും. ഇപ്പോൾ എന്താണ്, എത്ര ചെടികളുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ? തീർച്ചയായും ആ ചെടിയുടെ ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ മണിമല CI ജയപ്രസാദ് നേതൃത്വത്തിൽ നാട്ടുകാർ ഇവിടേക്ക് ഇഴച്ചു കയറുകയായിരുന്നു. അതിനുശേഷമാണ് ഈ നാട്ടുകാർ തന്നെയാണ് ഈ ഒരു ചെടി കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസ് ഇപ്പോൾ ആ ചെടി പിടിച്ചെടുത്തിരിക്കുകയാണ്. ആ ചെടിയുടെ, കഞ്ചാവ് ചെടിയുടെ ദൃശ്യങ്ങളാണ് എക്സ്ക്ലൂസീവായി നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കിടുന്നത്. രാവിലെ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ ആ റിപ്പോർട്ടും കുറച്ച് ചിത്രങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതായി ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസുകാരും ഒരുപോലെ ഇടപെട്ടുകൊണ്ട് ആ ഒരു കഞ്ചാവ് ചെടി ഇതിനകത്ത് നിന്ന് പിടിച്ചെടുത്തു. പോലീസിന്റെ ഒരു ഇടപെടൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പോലീസ് CI വന്നതോടുകൂടിയാണ് മറ്റു തരത്തിലേക്ക് നാട്ടുകാർ ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു ഈ മേഖലയിൽ? വല്ലയിടത്തും സംശയം തോന്നിയിട്ടില്ല. ഇതിന്റെ പ്രാന്തപ്രദേശങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ നടുക്കേക്കലും ആ ഭാഗങ്ങളൊക്കെ വെക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ മാത്രമായിട്ട് വെക്കുകയല്ലോ, ഇതൊരു പരീക്ഷണാർത്ഥമായിരിക്കാം വെച്ചിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു കാര്യമാണ് അവർ പറയുന്നത്. അതായത് എക്സൈസിന്റെ സംഘം ഇവിടെ വന്ന് രാവിലെ മുതൽ പരിശോധിച്ചു. പക്ഷേ കാര്യമായൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എക്സൈസിന് ഇന്റലിജൻസ് അവരും അത്തരത്തിലൊരു പരിശോധന ഈ മേഖലയിൽ നടത്തി, വിവരശേഖരണം നടത്തി തിരിച്ചുപോയി. പക്ഷേ അതിനുശേഷമാണ് ഇവിടെ നാട്ടുകാർ ഒന്നടങ്കം ഇടപെട്ടത്. അവർ വലിയ തോതിലേക്ക് ഇങ്ങോട്ട് ഇരച്ചു കയറുകയായിരുന്നു. ആ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം മൊത്തത്തിൽ ഇരച്ചു കയറി ഈ മേഖലയിലേക്ക്. തൊട്ടപ്പുറത്ത് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്, ആ കെട്ടിടത്തിന് പുറകിൽ നിന്നാണ് ഇത്തരത്തിൽ ഗ്രോ ബാഗിൽ നട്ടുവളർത്തിയ ഇത്തരത്തിൽ ഇത് കണ്ടെത്തിയിരിക്കുന്നത്, കഞ്ചാവ് ചെടി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വലിയ പ്രതിഷേധം അവർ ഇവിടെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് പോലീസിന്റെ ഒരു ഇടപെടൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതാ വലിയ തോതിലൊരു പ്രതിഷേധം. അവരിപ്പോൾ കഞ്ചാവ് ചെടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു പുകമറ മാത്രമായിരുന്നു, ആരോപണം മാത്രമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴിതാ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച കേസെടുത്തോ? ഇതിനകത്ത് ഇപ്പോൾ കഞ്ചാവ് ചെടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അന്വേഷിക്കാൻ FIR കേസെടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആവശ്യം ചാനലുകാരോട്, നിങ്ങൾ മീഡിയ സുഹൃത്തുക്കളോട് പറയണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അദ്ദേഹം ഇതാ മാറി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ ഉണ്ടായിരിക്കും. അദ്ദേഹം ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞ അഷ്വർ ചെയ്ത് ഉറപ്പ് തന്നത്. ഞാൻ ഒരു മിനിറ്റ് ഇവിടെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അല്ലെ സാറേ, അദ്ദേഹം അങ്ങനെയാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തി FIR കേസെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കേസെടുക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുവരുന്നതിന് പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടെ തല്ലി പൊളിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും വന്നവരല്ല. നമ്മുടെ ഒരു സംശയം, ഒരു സർക്കാർ ഓഫീസിലാണ് അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഓഫീസിലാണ് ഇത്തരത്തിൽ ഒരു കഞ്ചാവ് ചെടി നട്ടു? ഒരെണ്ണം അല്ല, 40 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം മാത്രമാണ് കണ്ടത്. ഇത് ഇവിടെ മാത്രമാകാൻ ഞാൻ പറഞ്ഞു കേൾക്കും ഇവിടെ മാത്രമാകാൻ. അതെ, അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടു, നിങ്ങൾ നേരിട്ട് കണ്ടതാണ് ആ തെളിവ് കിട്ടി. അത് നശിപ്പിക്കാൻ ഇവിടെ ആളുണ്ട്. എത്ര നേരം കഴിഞ്ഞിട്ടാണ് ചേട്ടാ തെളിവ്? 19-ാം തീയതിയോ മറ്റോ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടുത്തെ 6 റിപ്പോർട്ട് ചെയ്തു. ഇന്ന് 24-ാം തീയതിയായി, 4-5 ദിവസമായി. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ യാതൊരു അനുഭവമില്ല. ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. DFO അടക്കം ഏതെങ്കിലും ഉദ്യോഗസ്ഥരും ഇവിടെ വന്നോ? വന്നില്ലല്ലോ. 6 പോലും വന്നില്ലല്ലോ. ഇവിടെ ആകെ മണിമല CI മാത്രമേ ഉള്ളൂ. ആ ഇവിടെ ഈ ഇഷ്യൂ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് ഇടപെട്ടതിന് ശേഷമാണ് ഈ പ്രസ്ഥാനം, യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങൾ മീഡിയ സായാലും ഇത്രയും മീഡിയ വന്ന് നേരത്തെ വന്നു നിങ്ങളെ അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഇത് പുറത്തു കൊണ്ടുവന്നതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ നമ്മളെ ഒറ്റ ആവശ്യം ഇവിടെ
നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. ഈ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റണം. മറ്റ് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അതെ, അന്വേഷണം നടത്തണം കൃത്യമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം ന്യായമാണ്. ഒരു DFO ഇവിടെയുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഇത്ര ഗുരുതരമായ ആക്ഷേപം ഉയർന്നു വന്നിട്ട് പോലും ഈ പ്രദേശത്തേക്ക്, ഇതൊരു ഫോറസ്റ്റ് സ്റ്റേഷനാണ്, പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനാണ്, ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എന്തുകൊണ്ട് DFO അടക്കമുള്ള ആളുകൾ കടന്നു വരുന്നില്ല? നമ്മൾ ഈ വാർത്ത കൊടുത്ത് രാവിലെ 8:30 നമ്മൾ ഈ വാർത്ത ഓണർ നൽകുന്നു. അതിനുശേഷം ഉടൻ തന്നെ ഇടപെടുന്നത് എക്സൈസ് സംഘമാണ്. അവരെ അഭിനന്ദിക്കാതെ തരമില്ല. എക്സൈസ് എന്തായാലും അതിൽ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടപടി ഉണ്ടാകുമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. 24 ശ്രീകുമാരൻ കൊണ്ടുവന്ന വാർത്തയാണ്. അതിലാണ് ഇപ്പോൾ ഒരു നടപടിയും ഇടപെടലും ഉണ്ടായിരിക്കുന്നത്.